Good morning. എന്റെ പേര് അപർണ എന്നാണ് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആണല്ലേ പറയണതൊക്കെ? നമുക്ക് ഡെയിലി രണ്ട് ക്ലാസ് ആണ്, 1 hour രണ്ട് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഇപ്പൊ കഴിഞ്ഞു, ഇപ്പൊ സെക്കൻഡ് ക്ലാസ് എന്റെയാണ്. ഞാനാണ് എന്റെ പേര് അപർണ എന്നാണ്. ഞാൻ നിങ്ങളുടെ ടോപ്പിക് Chapter 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആണ്. ഓക്കെ, ഇത് നോക്കട്ടെ. മ്യൂട്ട് ആണല്ലേ? മ്യൂട്ട് ആയിരിക്കും. അത് നമുക്ക് ഇന്ററാക്ഷൻ ടൈം ഉണ്ട്, അപ്പൊ ആ ഇന്ററാക്ഷൻ ടൈമിന്റെ സമയത്ത് ഞാൻ മ്യൂട്ട് മാറ്റിയിട്ട് തരാട്ടോ. അപ്പോ ആ ടൈം ആവുമ്പോ ഞാൻ എന്ത് ചെയ്യാൻ മ്യൂട്ട് മാറ്റാട്ടോ. ഓക്കെ അല്ലേ? എന്താ ഹോസ്പിറ്റലിനെ കുറിച്ച് ഏകദേശം നോട്ട് കാണാൻ പറ്റണില്ലേ? ഇപ്പൊ Chapter 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നുള്ള നോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ? എല്ലാവർക്കും കാണാൻ പറ്റണില്ലേ? നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ നോക്കാൻ പോകുന്നത്. ഹോസ്പിറ്റലിന്റെ അതിന്റെ സൈസ് അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ എന്തനുസരിച്ച് സൈസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ലെവൽ ഓഫ് കെയർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് സ്റ്റേ, ഇപ്പൊ ലോങ് ടൈമിലേക്ക് സ്റ്റേ ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ട്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് സ്റ്റേ ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സൈസിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റലിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്മോൾ ഹോസ്പിറ്റൽസ്, ചെറിയ ഹോസ്പിറ്റൽസ്. എന്താ പറയാ, ചെറിയ ഹോസ്പിറ്റലിൽ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ, കുറച്ച് ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, കുറച്ചും കൂടി ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ പറ്റണ ഹോസ്പിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ലാർജ് ഹോസ്പിറ്റൽ, അത്യാവശ്യം നമ്മളുടെ മെഡിക്കൽ കോളേജ് അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഒക്കെ ഈ ലാർജ് ഹോസ്പിറ്റലിന്റെ ബേസിൽ വരും. ഈ സ്മോൾ ഹോസ്പിറ്റലിന്റെ ബേസിലാണ് നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടല്ലോ. പഞ്ചായത്തിന്റെ കീഴിൽ, ഓരോ പഞ്ചായത്തിന്റെ കീഴിലും അവർക്ക് എന്തുണ്ട്, ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഹെൽത്ത് സെന്റേഴ്സ് ആണ് സ്മോൾ ഹോസ്പിറ്റലിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ ഈ സ്മോൾ ഹോസ്പിറ്റലിൽ എത്ര ആൾക്കാരുണ്ടാവുള്ളൂ, ഒരു 30 ബെഡുകളെ എന്തുണ്ടാവുള്ളൂ കപ്പാസിറ്റി, 30 പേഷ്യൻസിന്റെ 30 താഴെ വ്യക്തികളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സ്മോൾ ഹോസ്പിറ്റലില്. അവിടെ ലിമിറ്റഡ് റിസോഴ്സ് ആണ്. ഒരു പഞ്ചായത്തിന്റെ കീഴിൽ നമ്മളൊക്കെ ഹെൽത്തിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ, എല്ലാവരും എന്ത് വാക്സിന്റെ കാര്യത്തിനായാലും അങ്ങനെ എന്തെങ്കിലും കുട്ടികളുടെ വാക്സിന്റെ കാര്യത്തിനായാലും, നമുക്ക് കൊറോണയുടെ സമയത്ത് നമ്മൾ വാക്സിൻ എടുത്തില്ല, അതൊക്കെ ഹെൽത്തിൽ നിന്നാണ് നമ്മൾ പോയിരുന്നത്. ഓക്കെ, വോയിസ് ക്ലിയർ അല്ല അല്ലേ? ഞാൻ ഫാൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ, അപ്പൊ ചിലപ്പോ വോയിസ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നത് ക്ലാസ് റൂമിന്റെ പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഫാൻ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം, എന്നിട്ട് വോയിസ് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നോക്കിട്ടോ, വോയിസിന്റെ പ്രശ്നം ഉണ്ടാകുന്ന ചെക്ക് ചെയ്യണേ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, സ്മോൾ ഹോസ്പിറ്റൽ ആണ്. ഇവിടെ എങ്ങനെയായിരിക്കും നമ്മുടെ ഫെസിലിറ്റീസ്, റിസോഴ്സസ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും, കുറച്ച് കുറവായിരിക്കും. സാധാരണ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. അപ്പൊ ഹെൽത്ത് സെന്ററിനെ കുറിച്ച് പറഞ്ഞു, നമ്മളെല്ലാവരും വാക്സിൻ ഒക്കെ എടുക്കാൻ വേണ്ടി ഹെൽത്ത് സെന്ററിൽ പോയിട്ടുണ്ടാവില്ലേ. അപ്പൊ ആ ഹെൽത്ത് സെന്ററിൽ എങ്ങനെ ഫെസിലിറ്റീസ് കുറവാണ്, അത്യാവശ്യം
സ്റ്റാഫിന്റെ കാര്യത്തിലായാലും അതേപോലെ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവും ഈ പറഞ്ഞ സ്മോൾ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് ട്രീറ്റ്മെന്റിനും നമുക്ക് കിട്ടില്ല, എല്ലാ ടൈപ്പ് ട്രീറ്റ്മെന്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു ലിമിറ്റഡ് ഫെസിലിറ്റീസ് മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ ഹൈലി സ്പെഷ്യൽ കെയർസ് ഒന്നും ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഹെൽത്ത് കെയർസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ ലാബോറട്ടറി സർവീസ്, ചിലർക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നു, ചെറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അതേപോലെ അങ്ങനെ എന്തെങ്കിലും ലാബായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും സർവീസ് ഒക്കെ ആണെങ്കിലും ഹെൽത്ത് സെന്റേഴ്സ് എന്ന് വെച്ചാൽ ഹെൽത്ത് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാറില്ല. അവർക്ക് അത് പുറത്തേക്കാണ് എഴുതാറ്, അല്ലെങ്കിൽ എവിടേക്ക് എഴുതും, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫീസ് ഹോസ്പിറ്റലിലേക്ക്, താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും അവർ എഴുതണം. കാരണം അവിടെ പോയി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെസിലിറ്റീസ് ഒക്കെ എന്താണ് കുറച്ച് ലിമിറ്റഡ് ആണ്. ഇനി മിഡ് സൈസ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ 30 മുതൽ 100 ബെഡ് വരെ, 1 മിനിറ്റ്, ഒന്ന് നോക്കട്ടാ. ഇനി സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം തോന്നാണെങ്കിൽ എന്നോട് പറയണേ, ഞാൻ ടെക്നിക്കൽ എന്നോട് പറയാം. പുതിയ ക്ലാസ് ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്, ഇപ്പോഴും എക്കോ ഉണ്ട്. ഓക്കെ നോക്കട്ടെ കേട്ടോ, ഞാൻ എനിക്ക് പറഞ്ഞു നോക്കട്ടെ. വോയിസ് ക്ലിയർ ആണെന്നുള്ളവരൊന്ന് പറയോ, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്മോൾ ഹോസ്പിറ്റല് കുറിച്ചായിരുന്നു പറഞ്ഞത്. സ്മോൾ ഹോസ്പിറ്റൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ 9 ബെഡിനേക്കാളും താഴെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവുള്ളൂ, ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും. ഇനിയിപ്പോ ലാബിൽ വല്ല ടെസ്റ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പുറത്തേക്കാണ് എഴുതാറ്, ഔട്ട്സോഴ്സ് ആണ് ചെയ്യാറ്. പുറത്ത് ഹെഡ് ഓഫീസ് ഹെഡ് ഹോസ്പിറ്റലിലേക്ക് അവരെന്നൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് വന്നത്. ഇനി ലാർജ് ഹോസ്പിറ്റലിൽ ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ എറണാകുളത്താണ്. അപ്പൊ എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇതൊക്കെ എന്താണ് ലാർജ് ഹോസ്പിറ്റൽ ആണ്. അവിടെ കൂടുതൽ 100 പേഷ്യൻസിനേക്കാളും കൂടുതൽ പേഷ്യൻസ് അവിടെ ബെഡ് ഉണ്ടാവും, അതേപോലെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ കൂടുതൽ എന്താ പറയാ, അത്യാവശ്യം നല്ല സ്പെഷ്യലൈസ്ഡ് കെയർസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യണത്. അവിടെ ഇല്ലാത്തതായിട്ടുള്ള ഒരു സർവീസും ഉണ്ടാവില്ല. അപ്പൊ ലാർജ് സ്കെയിൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ എങ്ങനെയാ, അവിടെ ഭൂരിഭാഗം എല്ലാ ടൈപ്പ് സർവീസുകളും, ഇപ്പൊ സ്കാൻ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഉണ്ടാവും, ലാബ് ഉണ്ടാവും, ഫാർമസി ഉണ്ടാവും, അതേപോലെ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതേപോലെ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് ഉണ്ടാവും, റിസർച്ച് സെന്റേഴ്സ് ഉണ്ടാവും. ഒരുപാട് ആരെങ്കിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടാവും, ഒരുപാട് ഡിവിഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൽ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടാവും, കളമശ്ശേരി അല്ലെങ്കിൽ കോട്ടയം. അപ്പൊ അതൊക്കെ എന്താണ് ലാർജ് ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ നോക്കണേട്ടെ, സൈസിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്ര ഏരിയ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. സൈസിന്റെ ബേസിൽ മൂന്നായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് നോക്കാം ട്ടോ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ദേർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ്. നമ്മൾ കാണുന്ന ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ആൻഡ് ഈച്ച് ടൈപ്പ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ഹോസ്പിറ്റൽസിനും അതിന്റേതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സ്ട്രെങ്ത് ലിമിറ്റേഷൻസ്, സ്ട്രെങ്ത് ഉണ്ട്, അതേപോലെ തന്നെ പോരായ്മകളും ഉണ്ട്. ഓൺ ടു വേരിയസ് ഇൻ വേരിയേഷൻ ടൈപ്സ് ഇറ്റ്സ് നെസസറി ടു ക്ലാസിഫൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ടൈപ്പ്. നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽസിന് 6 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 6 ടൈപ്സ് ആയിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.
ഫസ്റ്റ് സൈസിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. ഇനി കെയറിന്റെ ഇതില് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പിന്റെ ബേസിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റല്, അതേപോലെ പബ്ലിക് ഹോസ്പിറ്റല്. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഓൺ ചെയ്യുന്നത്? ഗവൺമെന്റ് നടത്തുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഓഫ് മെഡിസിൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ഒരുപാട് മെഡിസിൻ്റെ ബേസിൽ ഏതൊക്കെയാണ്? ആയുർവേദ, അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, ഇതിന്റെയൊക്കെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണെങ്കിൽ ഷോർട്ട് ടൈം ഹോസ്പിറ്റൽ, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലുകളുണ്ട്. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, അതെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ കേട്ടോ. വോയിസിന്റെ കേസ് ഒന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാം കേട്ടോ. ലെഫ്റ്റ് ആവരുത്, വന്നിട്ട് ഇപ്പൊ ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ ആണ് ഞാൻ പറയുന്നത്? ക്ലിയർ ആയിട്ട് കേൾക്കണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഓക്കെ, നമ്മ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലാസിക്കൽ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദി ഫോളോയിങ് ബേസ് വരെയാണ് പറഞ്ഞത്. ഇനി ഫസ്റ്റ് പറയുന്നത് സൈസിന്റെ ബേസിലാണ് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തത്. സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് ജനറലി മെഷർഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ്. നമുക്ക് എത്ര പേഷ്യൻസിന് വരെ ബെഡ് കപ്പാസിറ്റിയുടെ ബേസിലാണ് സൈസിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് ഓഫേഴ്സ് ഓൺ ദ ബേസ് ഓഫ് സൈസ് ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ. സൈസിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. സ്മോൾ ഹോസ്പിറ്റൽ നോക്കാട്ടോ. ദ ഹോസ്പിറ്റൽ വിച്ച് അപ്രോക്സിമേറ്റ്ലി 30 ഓർ ലെസ് ബെഡ്സ്.
താഴെ ബെഡ് ഉള്ള ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ ഇപ്പൊ പറയുന്നത് സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ആർ ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സ്മോൾ ഹോസ്പിറ്റൽസ്. സ്മോൾ ഹോസ്പിറ്റൽ ഹാവ് ലിമിറ്റഡ് റിസോഴ്സ്. സ്മോൾ ചെറിയ ഹോസ്പിറ്റൽ നമ്മളിപ്പോ ഹെൽത്ത് സെന്റേഴ്സ് ആണ് എക്സാമ്പിൾ. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിന് നിങ്ങളുടെ നോട്ടിൽ എന്ത് ചെയ്യാം, എക്സാമ്പിൾ ഹെൽത്ത് സെന്റർ വരിക, സ്മോൾ ഹോസ്പിറ്റൽ എക്സാമ്പിൾ ഹെൽത്ത് സെന്റർ എഴുതി വയ്ക്കുക. അവിടെ എങ്ങനെയായിരിക്കും, ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. ഹൈലി ആയിട്ടുള്ള ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യില്ല. സ്പെഷ്യാലിറ്റി സർവീസുകൾ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെ സർവീസുകളോ ഒന്നും എവിടെ ഈ പറഞ്ഞ സ്മോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽസ്. ഭൂരിഭാഗം ഹോസ്പിറ്റൽസും എങ്ങനെയാണ്, സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്, എക്സ്പെഷ്യലി സബ് അർബൻ ആൻഡ് റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ ഉള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. ഈ നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഓരോ പഞ്ചായത്തിന്റെ കീഴിൽ ഓരോ ഹെൽത്ത് സെന്റേഴ്സ് കമ്പൽസറി ആയിട്ടുണ്ട്. ഹെൽത്ത് സെന്റേഴ്സിന്റെ കീഴിൽ ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. എന്നാലും ഹെൽത്ത് സെന്റേഴ്സ് ആണ് ഏത് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ബേബി പേഷ്യൻസിനെ വരെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. 30 പേഷ്യൻസിന് വരെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ പോലും ഒരുപാട് എന്താ പറയുക റിസോഴ്സ് ഒന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കില്ല. ഇറ്റ് ഈസ് കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ ടു ഔട്ട്സോഴ്സ് വേരിയസ് സർവീസസ്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് അത്രയും എന്തില്ല എന്ന് പറഞ്ഞ റിസോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എന്താണ് ഒരുപാട് കാര്യങ്ങൾ പുറത്തു നിന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, മെഡിസിൻസ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സ്മോൾ ഹോസ്പിറ്റലിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പോവുകയാണെങ്കിൽ എന്ത കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ ടു ഔട്ട്സോഴ്സ് വേരിയസ് സർവീസ് സച്ച് ആസ് ലാബോറട്ടറി, റേഡിയോളജി, ഫാർമസി. ഇങ്ങനത്തെ സർവീസ് ഒക്കെ പുറത്തുനിന്ന് വരും. ലാബോറട്ടറി ഇപ്പൊ നമുക്ക് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പുറത്ത് പോയി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. റേഡിയോളജിന്റെ ഒക്കെ കേസ് ആണെങ്കിൽ അതും പുറത്തുനിന്ന് ആയിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇപ്പൊ സ്കാനോ എക്സ്റേയോ ഒന്നും നടക്കും ആ ഹോസ്പിറ്റലിൽ തന്നെ എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പുറത്ത് പോയിട്ട് സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്റേ എടുത്ത് കൂടെ കാണിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അതേപോലെ ഫാർമസിയുടെ കേസ് ആണെങ്കിലും മെഡിസിൻസ് ചിലപ്പോൾ അവിടെ അവൈലബിൾ ആവണമെന്നില്ല, ആ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പൊ പുറത്തുനിന്ന് ആയിരിക്കും അവർ എന്ത് ചെയ്യേണ്ടത്, മെഡിസിൻ വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ, സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ആർ യൂഷ്വലി വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽ. സ്മോൾ ഹോസ്പിറ്റൽസിൽ എമർജൻസി കെയറോ ഇന്റൻസീവ് കെയറോ സർജിക്കൽ കെയറോ ഇല്ല എന്ന് തന്നെ പറയാം. എമർജൻസി ഒരാൾക്ക് ഒരു എന്താ പറയുക ഓപ്പറേഷനോ അല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് നമ്മൾ ചെറിയ ഹെൽത്ത് സെന്റേഴ്സിലേക്ക് എന്തായാലും കൊണ്ടുപോകാറില്ല. കുറച്ചും കൂടി വലിയൊരു ഹോസ്പിറ്റൽസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, കൊണ്ടുപോകാറ് കേട്ടോ. ഓക്കെ ആണ്, ഞാൻ മാക്സിമം നോക്കാം ഇപ്പോഴും മാറാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്മോൾ ഹോസ്പിറ്റൽസിനെ കുറിച്ച് പറയാനുള്ളത്. അവിടെ എങ്ങനെയാണ് അപ്രോക്സിമേറ്റ്ലി 30 ബെഡ്സ് ആയിരിക്കും ബെഡുകളായിരിക്കും ഉണ്ടാവുന്നത്. ലിമിറ്റഡ് റിസോഴ്സ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ മെജോറിറ്റി ഹോസ്പിറ്റൽസും സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. സ്മോൾ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത് ഹെൽത്ത് സെന്റേഴ്സ് ആണ്. അതേപോലെ തന്നെ ഒരുപാട് സർവീസ്, നമുക്ക് റിസോഴ്സ് കുറവായത് കൊണ്ട് തന്നെ ഒരുപാട് സർവീസ് പുറത്തുനിന്ന് പുറത്തേക്ക് എഴുതും, അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൽ ഒന്നാണ് ലബോറട്ടറി, പിന്നെ റേഡിയോളജി, ദെൻ ഫാർമസി. ഇനി അതേപോലെ തന്നെ എമർജൻസി കെയറോ അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ സർജിക്കൽ കെയർ യൂണിറ്റ്സുകളോ ഒന്നും സ്മോൾ ഹോസ്പിറ്റലിൽ കാണാറില്ല, സ്മോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ പറയുന്നത് സ്മോൾ ഹോസ്പിറ്റൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ, എനിക്കൊന്നും പ്രശ്നം അല്ലാണ്ട് കാര്യം മനസ്സിലായോ, സ്മോൾ ഹോസ്പിറ്റൽ എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്താണ്? ഓക്കെ, ഒരാൾക്ക് മാത്രമാണോ ബ്രേക്ക് ആവുന്നത്? മെസ്സേജ് അയച്ചേ. വേറെ ആർക്കെങ്കിലും ബ്രേക്ക് ആവണ്ടാന്ന്? ഗുഡ് ലൈഫ് മലയാളം അതെന്താ, മോന് മാത്രമാണോ? കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ. ചിലപ്പോ മോന്റെ ആ ഒരു ഏരിയയിലെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. അടുത്തതാണ്, അടുത്ത ടൈപ്പ് ഹോസ്പിറ്റൽ ആണ് മിഡ് സൈസ് ഹോസ്പിറ്റൽ. ഇപ്പൊ ഞാൻ സ്മോൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ പറയുക, നമ്മുടെ വീടിന്റെ അടുത്തുള്ള എന്താ പറയാ ഹെൽത്ത് സെന്ററിന്റെ ഹെൽത്ത് സെന്റർ നമ്മുടെ ഓർമ്മയിലേക്ക് വന്നില്ലേ. അതേപോലെ തന്നെ മിഡ് സൈസ് ഹോസ്പിറ്റൽ ആകുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ ആലോചിക്കാം. നമ്മുടെ വീടിന്റെ അടുത്ത് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യേണ്ട വരും. ഇപ്പൊ താലൂക്ക് ഹോസ്പിറ്റൽ ആണ് ഇതിന് എക്സാമ്പിള്. നമ്മൾ ഓരോരുത്തരുടെ സ്ഥലത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ ആലോചിക്കാം. അപ്പൊ മിഡ് സൈസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ടിപ്പിക്കലി ഹാവിംഗ് 30 to 100 ബെഡ്സ്, എത്രയാണ്, 30 മുതൽ 100 വരെ ബെഡുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. ആർ ഓൾസോ വെരി പോപ്പുലർ ഇൻ ഇന്ത്യ.
താലൂക്ക് ഹോസ്പിറ്റലിൽ പോപ്പുലർ ആണ്. എല്ലാ താലൂക്കിലും ഹോസ്പിറ്റലുകൾ ഉണ്ട്, താലൂക്ക് ഹോസ്പിറ്റലുകൾ ഉണ്ട്. ദേ ഹാവ് മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ. നമ്മൾ സ്മോൾ ഹോസ്പിറ്റലിൽ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി റിസോഴ്സസ് എവിടെ ഉണ്ടാവും? താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ആൻഡ് ആർ ബെറ്റർ എക്യുപ്പൈഡ് ടു പ്രൊവൈഡ് കോംപ്ലക്സ് സർവീസ്. അത്യാവശ്യം നല്ല എക്യുപ്പൈഡ് ആയിരിക്കും, ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർ കേപ്പബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്മോൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ലാബോറട്ടറി അല്ലെങ്കിൽ റേഡിയോളജിയിലെ ഫാർമസിയിലെ ഒക്കെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവർ എവിടെ എന്താ വെച്ചാല് അവിടെ നിന്ന് മിഡ് സൈസ് ഹോസ്പിറ്റലിലേക്കാണ് അവർ എന്ത് ചെയ്യാറ്, അത് പ്രിഫർ റെഫർ ചെയ്യാറ്. ഓക്കെ, ഹൗ എവർ ദേ ആർ നോട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് ലാർജ് ഹോസ്പിറ്റൽ. അത് സംബന്ധിച്ച് ലാർജ് ഹോസ്പിറ്റലിന്റെ അത്രയും ഫെസിലിറ്റീസ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. സാധാരണ 100 പേഷ്യൻസിനെ വരെ നമുക്ക് അവിടെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ജനറലി ഓഫർ റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി ഇന്റൻസീവ് കെയർ ആൻഡ് വിൽ ഹാവ് ദ മോസ്റ്റ് ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസ് ഡയഗ്നോസ് ആസ് ദ ഹൗസ് സർവീസ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിഡ് സൈസ് ഹോസ്പിറ്റലിൽ റീസണബിൾ ആയിട്ടുള്ള എമർജൻസി കെയർ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതേപോലെ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു ആക്സിഡന്റ് ഒക്കെ പറ്റിക്കാനുണ്ടെങ്കിൽ നമുക്ക് മിഡ് സൈസ് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കണം നേരെ കൊണ്ടുപോകണം. താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഒക്കെയാണ് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് അവിടെ അവൈലബിൾ ആണ്. വിൽ ഹാവ് മോസ്റ്റ് ഓഫ് ദ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസ്. അവിടെ എന്താണ് അത്യാവശ്യം ക്ലിനിക്കൽ സപ്പോർട്ട് ഒക്കെ ഉണ്ട്. ഡയഗ്നോസിസ് ആസ് ഇൻ ദ ഹൗസ് സർവീസ് എന്ന് വെച്ചാല് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഇപ്പൊ ലാബിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഓരോരുത്തരോട് ആലോചിക്കാം, താലൂക്ക് ഹോസ്പിറ്റലിൽ ലാബ് ഉണ്ടാവും, ലാബിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് എങ്ങനെ റിസൾട്ട് ഒക്കെ അവിടെ തന്നെ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എവിടെ ഉള്ളത്, മിക്സ് സൈസ് ഹോസ്പിറ്റൽ ഉള്ളത്. നോൺ ക്ലിനിക്കൽ സർവീസ് ഫുഡ് സർവീസ് ലോണ്ടറി ഹൗസ് കീപ്പിംഗ് എക്സെട്ര ആണ് യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ മിക്സ് സൈസ് ഹോസ്പിറ്റൽ. ഇതേപോലെ ഫുഡ് സർവീസുകൾ അതേപോലെ ലോണ്ടറി ഹൗസ് കീപ്പിംഗ് ഒക്കെ ഉണ്ടാവണമെന്നില്ല, അതൊക്കെ പുറത്ത് പുറത്തുനിന്നായിരിക്കും അവർ എന്തെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ചിലപ്പോ ഈ ലോണ്ടറി എന്നൊക്കെ പറയുന്നത് നമ്മള് പേഷ്യന്റിന്റെ ബെഡും ഓരോ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഓരോ ബെഡ്ഷീറ്റും അതേപോലെ പില്ലോ കവറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ വാഷ് ചെയ്ത് വരുന്നത് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ആ ഫെസിലിറ്റി ഉണ്ടാവില്ല. അവർ എന്ത് ചെയ്യും, പുറത്തൊരാളെ ഇടിച്ചിട്ടുണ്ടാകും, അവരായിട്ടും വാഷ് ചെയ്ത് കറക്റ്റായിട്ട് ആ സാനിറ്റൈസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അതേപോലെ ഫുഡ് ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, അപ്പൊ പുറത്തുനിന്നായിരിക്കും നമ്മൾ ഫുഡ് വാങ്ങിച്ചു വേണ്ടത്. പിന്നെ ഹൗസ് കീപ്പിംഗും ചിലപ്പോൾ കോൺട്രാക്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ മിഡ് സൈസ് ഹോസ്പിറ്റൽ ഔട്ട്സോഴ്സ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 30 to 100 ബെഡ്സ് ആണ് മിഡ് സൈസ് ഹോസ്പിറ്റൽസിൽ മെയിൻ ആയിട്ടുള്ളത്. അത്യാവശ്യം ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഏത് മിഡ് സൈസ് ഹോസ്പിറ്റല്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. കുറച്ചും കൂടി റിസോഴ്സസ് ഉണ്ടാവും, നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എന്തുണ്ടാവും, റിസോഴ്സുകൾ ഉണ്ടാവും, ബെറ്റർ എക്യുപ്പൈഡ് ആയിരിക്കും. അത്യാവശ്യം എക്യുപ്പൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് പ്രൊവൈഡ്, കോംപ്ലക്സ് സർവീസ് ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്, ലാർജ് ഹോസ്പിറ്റലിന്റെ അത്രയും സർവീസ് എന്നല്ല പറയുന്നത്, എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മള് മിഡ് സൈസ് ഹോസ്പിറ്റൽസ് അത്യാവശ്യം സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ജനറലി പിന്നെ എന്താണ്, റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി. അതേപോലെ അത്ര കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ആക്സിഡന്റ് കേസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എടുക്കും. ഇനി കോംപ്ലിക്കേഷൻ കൂടുതലാണെങ്കിൽ അവർ എന്ത് ചെയ്യും, നേരെ ലാർജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കൊള്ളാനായിട്ട് പറയും. അതേപോലെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്, പിന്നെ ക്ലിനിക്കൽ സപ്പോർട്ട്സുകൾ ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഡയഗ്നോസിസ് സെന്റേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ലാബോറട്ടറി നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ എന്താ പറയാ, ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടല്ലോ ബ്ലഡിൽ തന്നെ, തൈറോയിഡ് ഷുഗർ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ, അതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എവിടെ ഉണ്ടാവും, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. ഡൗട്ട് ഉണ്ടോ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിനെ കുറിച്ച്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇല്ല ഓക്കെ കേട്ടോ. അടുത്താണ് ലാർജ് ഹോസ്പിറ്റൽ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരാം, നമ്മുടെ എന്താ പറയാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതേപോലെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ, അതാണ് ലാർജ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് പറയണേ കേട്ടോ. ഹോസ്പിറ്റൽ വിത്ത് മോർ ദാൻ 100 ബെഡ്സ്, 100 കൂടുതൽ ബെഡുള്ള ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ ഇന്ന് പറയുന്ന ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ലാർജ് ഹോസ്പിറ്റൽ. ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. വെരി ഓഫ്റ്റൻ ദിസ് ഹോസ്പിറ്റൽ ഓഫർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ്. ഇവിടെ നമ്മൾ ലാർജ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി സർവീസുകൾ ഉണ്ടാവും. അപ്പൊ ഓരോ ഡിവിഷന്
ഇൻഹൗസ് സർവീസ്, ഒരു മിനിറ്റ്, ഒരു കുട്ടികളുടെ ആവട്ടെ, ഇൻഹൗസ് സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഇൻഹൗസ് സർവീസ് ഔട്ട്സോഴ്സ് എന്ന് പറയില്ലേ, സ്മോൾ ഹോസ്പിറ്റലിന്റെ കേസിൽ ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞു, കാരണം അത് നമ്മൾ പുറത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പുറത്തേക്ക് എന്ന് പറയുമ്പോഴാണ് ഔട്ട്സോഴ്സ് പറയുന്നത്. ഇൻഹൗസ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ മാഡം ഗ്രീഷ്മ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ലാർജ് ഹോസ്പിറ്റലിന്റെ കേസിൽ പറയുന്നതാണ് 100 ബെഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതിന് എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്പെഷ്യാലിറ്റി, മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി സർവീസ് പ്രൊവൈഡ്, ഒരുപാട് സ്പെഷ്യൽ കെയർ യൂണിറ്റുകൾ, സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ അസുഖങ്ങൾക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഓരോ ഡിവിഷനിൽ ഉണ്ടാവും. ഇപ്പൊ എന്താ പറയാ, ഫിസിഷ്യൻ തന്നെ ഒരു 3-5 പേരുണ്ടാവും. അപ്പൊ അതിൽ തന്നെ ഉണ്ടാവും. ഇപ്പൊ എന്താ പറയാ, ഷുഗർ ആയിട്ട് ടേക്ക് ചെയ്യണ ഷുഗറിന്റെ മാത്രം കാര്യങ്ങൾ നോക്കുന്ന ഒരു ഫിസിഷ്യൻ ഉണ്ടാകും. അതേപോലെ പനിയുടെ ക്ലിനിക് ആണെങ്കിൽ പനിയുടെ ക്ലിനിക്കുകളിൽ നോക്കുന്നത് വേറെ ഫിസിഷ്യൻ ആയിരിക്കും. അങ്ങനെ പല പല ഡിവിഷൻസ് ഉണ്ടാവും. അതേപോലെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റ്. ഗൈനക്കോളജി തന്നെ നോർമലിന്റെ ക്ലിനിക്കാണ് വരുന്നത്. അതേപോലെ സിസേറിയൻ, സിസെഷന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി. അങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്പെഷ്യൽ യൂണിറ്റ്, സ്പെഷ്യാലിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ക്യാൻസർ, നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് നോക്കുകയാണെങ്കിൽ അവിടെ ക്യാൻസർ സെന്റേഴ്സ് ഉണ്ട്, റിസർച്ച് സെന്റർ ഉണ്ട്. അപ്പൊ അവിടെ ക്യാൻസർ ആയിട്ട് റിലേറ്റ് ചെയ്യണ അസുഖങ്ങൾ അവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇന്നിന്ന അസുഖങ്ങൾക്ക് ഇന്നിന്ന ഡിവിഷൻ, അല്ലെങ്കിൽ ഇന്നിന്ന ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ ഇന്നിന്ന സ്പെഷ്യൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് അതിനുള്ളിൽ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എവിടെ പോസിബിൾ ആവണത്? ലാർജ് ഹോസ്പിറ്റൽസിലാണ് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി, അതേപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ്, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ നമുക്ക് കിട്ടണ ഇവിടെയുള്ള ലാർജ് ഹോസ്പിറ്റൽസിലാണ്. നോക്കാം, ലാർജ് ഹോസ്പിറ്റൽ ഹാവ് പെയിൻഫുൾ റിസോഴ്സസ് ടു ഹാൻഡിൽ ലാർജ് നമ്പർ ഓഫ് പേഷ്യന്റ് ആൻഡ് കോംപ്ലക്സ് ഹെൽത്ത് ഇഷ്യൂ. അപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അത്യാവശ്യം നല്ല ഒരുപാട് എന്തുണ്ട്, റിസോഴ്സ് ഉണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ്, അതേപോലെ തന്നെ ഒരുപാട് എന്താണ് സർവീസ് പ്രൊവൈഡേഴ്സും അതേപോലെ എക്യുപ്മെന്റ്സും എല്ലാവരും ലാർജ് ഹോസ്പിറ്റൽസിൽ എങ്ങനെയായിരിക്കും, അത്യാവശ്യം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ എന്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് വന്ന ഒരു പേഷ്യന്റ് ആണെങ്കിലും അതിനുള്ള ട്രീറ്റ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ലാർജ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേ ടിപ്പിക്കലി ഹാവ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ഐസിയൂസ്. അവിടെ നല്ല ഡെവലപ്മെന്റ് ആയുള്ള ഹൈ ഡെവലപ്ഡ് ഐസിയൂസ് ആയിരിക്കും. ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്ലക്സ് തന്നെ ഉണ്ടാവും. അവിടെ ഇരിക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? ഓപ്പറേഷൻസ് നടക്കുന്നത് അവിടെ തന്നെ. ഓപ്പറേഷൻസ് കഴിഞ്ഞ് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും അവിടെ തന്നെ ആയിരിക്കും. എമർജൻസി കെയർ യൂണിറ്റ് ഉണ്ടാവും, ഒരു സെപ്പറേറ്റ് എമർജൻസി കെയർ യൂണിറ്റ് ഉണ്ടാവും. അതർ ക്ലിനിക്കൽ സപ്പോർട്സ് യൂണിറ്റ്സ് ലാബോറട്ടറി ആൻഡ് റേഡിയോളജി. റേഡിയോളജി അതേപോലെ ലാബോറട്ടറി സർവീസ് ഒക്കെ എവിടെ തന്നെ ഉണ്ടാവും? ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് തിങ്കി മിസ്റ്റേക്ക് ആണ് ലാബോറട്ടറി ആൻഡ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊന്ന് വെട്ടി കളഞ്ഞേക്കും നിങ്ങൾക്ക്. റേഡിയോളജി എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ സ്കാൻ ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും, എക്സ്റേ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. ഇതൊന്നും പറഞ്ഞ തോളി പറഞ്ഞ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. സ്മോൾ ഹോസ്പിറ്റലിലും അതേപോലെ മിഡ് സൈസ് ഹോസ്പിറ്റലിലും റേഡിയോളജി ലാബോറട്ടറി ഉണ്ടെങ്കിൽ പോലും, സ്മോൾ മിഡ് സൈസ് ലാബോറട്ടറി സർവീസ് ഉണ്ട്, പക്ഷെ റേഡിയോളജി സാധാരണ കണ്ടുവരാറില്ല. സ്കാൻ ഒക്കെ ചെയ്യുന്നത് താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ഒന്നും കാണാറില്ല. ഇത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലൊക്കെ സ്കാൻ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവാറുണ്ട്. അതേപോലെ നമ്മളെ ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിൽ, ഇപ്പൊ മെഡിക്കൽ കോളേജ് ഗവൺമെന്റിന്റെ കീഴിലാണല്ലോ, അവിടെയൊക്കെ സ്കാൻ ഒക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അധികം പൈസ ഒന്നും വാങ്ങിക്കാത്ത രീതിയിൽ അത് എന്ത് ചെയ്യും, സാധാരണ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന റേഡിയോളജി സർവീസ് ഒക്കെ അവർ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ലാർജ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പറഞ്ഞത്. 100 കൂടുതലോ ബെഡുകളുള്ള ഹോസ്പിറ്റലിനെയാണ് ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ അവർ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ അവർക്ക് വെൽ ആയിട്ട് എക്യുപ്മെന്റ്സും അതേപോലെ അത്രയും റിസോഴ്സും, ലാബ് സ്കെയിൽ റിസോഴ്സ് ആണ് ഉള്ളത്. അത്രയും ഡോക്ടർമാരും ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. മെഡിക്കൽ കോളേജ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഇപ്പൊ സാധാരണ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും അവിടെ അത്യാവശ്യം നല്ല ഹെഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കീഴിൽ PG ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. PG ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ് അവരുടെ കീഴിൽ ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർക്കും നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ ആയിരിക്കും എന്ത് ചെയ്യണത്, കിട്ടേണ്ടത്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ICUs,
ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം ഒരു ഓപ്പറേഷൻ തിയേറ്ററും അതിന് അവർക്ക് റിയേറ്റ് ചെയ്യണം പേഷ്യൻസിന് താമസിക്കാൻ വേണ്ടി കോംപ്ലക്സ്, അതേപോലെ എമർജൻസി യൂണിറ്റ്സ്, ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എവിടെ ലാർജസ് ഹോസ്പിറ്റൽസ്, ഇത്രയും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്തായിരുന്നു, സൈസ് ക്ലാസിഫിക്കേഷൻ കുറച്ച് ഹോസ്പിറ്റൽ ആയിരുന്നു. ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഹോസ്പിറ്റൽസിന് ആറായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സൈസിന്റെ ബേസില്, ലെവൽ ഓഫ് കെയറിന്റെ ബേസില്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസില്, ഓണർഷിപ്പിന്റെ ബേസില്, സിസ്റ്റം ഓഫ് മെഡിസിൻ, ദെൻ ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിലായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തത്. ഈ ക്ലാസിഫിക്കേഷനിൽ സൈസിന്റെ ബേസിൽ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആ മൂന്നെണ്ണത്തിൽ പറഞ്ഞതാണ് സ്മോൾ ഹോസ്പിറ്റല്, മിഡ് സൈസ് ഹോസ്പിറ്റല്, ലാർജ് ഹോസ്പിറ്റല്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇത് സ്പീഡ് കൂടി പോയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ കേട്ടാ. ഓക്കെ ആണ്, എല്ലാവർക്കും മനസ്സിലായി? മനസ്സിലാ നോ മാം പറയുന്നത് സ്പീഡ് കൂടിയതിന്റെ ആണോ അല്ലെങ്കിൽ മനസ്സിലാവാന്ന് വേണം. ലാർജ് സ്കെയിൽ ഹോസ്പിറ്റലിനാണ് എക്സാമ്പിൾ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ്, തൃശൂർ മെഡിക്കൽ കോളേജ്, അതൊക്കെ ലാർജ് സ്കെയിൽ ലാർജ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതേപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും എന്താണ് ലാർജ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ആണല്ലേ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുള്ള സ്പീഡ് കൂടുതലാണോ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തോന്നു നടന്നേ വിടല്ല. അപ്പൊ ചോദിച്ച് പുതിയ കുട്ടികളാന്ന് എനിക്ക് അറിയാം, എന്നാലും ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരുത്തരും കൊണ്ട് പറയിപ്പിച്ചാലോ. നോക്കട്ടെ, മ്യൂട്ട് മാറ്റി നോക്കട്ടെ. മ്യൂട്ട് മാറ്റുമ്പോ ഞാൻ വിളിക്കുന്ന ആൾക്കാർ തന്നെ പറയണം, അല്ലെങ്കിൽ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. സൗണ്ട് ഇപ്പൊ രണ്ടുപേരേക്ക് വരുമ്പോ ഈ വീഡിയോ ക്ലാസ് കാണുന്നവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അപ്പൊ ആരെങ്കിലും പറയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർ മെസ്സേജ് അയക്കാം. അപ്പൊ എന്ത് ചെയ്യാൻ, ഞാൻ അവരെ വിളിക്കാം, എന്നിട്ട് അവരെ കൂടെ ഞാൻ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയിപ്പിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഹോസ്പിറ്റലിനെ കുറിച്ച് എന്താ പറയാ, എല്ലാവരും മ്യൂട്ട് ആവാം കേട്ടാ. എന്നിട്ട് എന്താ പറയാ, സൈസിന്റെ ബേസ് ക്ലാസിഫിക്കേഷൻ പറയാൻ താല്പര്യം. ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ചോ കേട്ടോ, പറയാനായിട്ട് താല്പര്യമുള്ളവര് മെസ്സേജ് അയച്ചോ. ഞാൻ അവരെ ഓരോരുത്തരെ വിളിക്കാം കേട്ടാ, അത് അവര് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഓക്കെ ആണോ? സഹന അല്ലെ, സഹന പറഞ്ഞോ. നമ്മുടെ സയൻസിന്റെ ബേസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇതിനുള്ളത്. ആരും ഈ ഒരാളെന്ന് മെസ്സേജ് അയക്കേണ്ടത്, അവരെ പേര് പറയാം. അവര് മാത്രം നീ പറയണ ക്ലിയർ ആവണില്ലേ? ക്ലിയർ ആവുന്നു മാം. ഓക്കെ, ഒന്ന് പറഞ്ഞോടാ. ഷംന, ക്ലിയർ ആവുന്നു മാഡം. ഓക്കെ കേട്ടോ. ഓക്കെ, സ്മോൾ ഹോസ്പിറ്റലിനെ കുറിച്ച് നിനക്ക് എന്താ മനസ്സിലായത് എന്ന് പറയോ. ാണ് കാണുന്നത്. പിന്നെ അവിടെ റേഡിയോളജി, ഫാർമസി അതെല്ലാം ഉണ്ട്. ലബോറട്ടറി, റേഡിയോളജി, ഫാർമസി അങ്ങനെയുള്ള കാര്യങ്ങള് അതെല്ലാം ഇല്ലാത്ത എക്സാമ്പിൾ
മെജോറിറ്റി ഓഫ് ദ ഇന്ത്യൻ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആർ സ്മാൾ ഹോസ്പിറ്റൽസ്. അത് അർബൻ ആൻഡ് റൂറൽ ഏരിയസിലാണ് ഹെൽത്ത് സെന്റർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അല്ലെ, ഒരു 30 ബെഡിന് താഴെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ചെക്കപ്പുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണ് പിന്നെ മിഡ് സൈസ് എന്ന് പറയുമ്പോത്തിന് ചെക്കപ്പ് അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാവും. 30 ബെഡ് മുതൽ 100 വരെ പോകും. എന്താണ് കുറഞ്ഞ രീതിയിലൊക്കെ ഇപ്പൊ പെട്ടെന്നുള്ള ഇതിനൊക്കെ കൊണ്ടു ചെല്ല, ഈ ആക്സിഡന്റ് കേസൊക്കെ പെട്ടെന്നുള്ളതിനൊക്കെ കൊണ്ടു ചെല്ല. പക്ഷെ മറ്റേ ലാർജ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലായിരിക്കും. കുറെ ആൾക്കാരെ നിർത്താനൊക്കെ പറ്റും അങ്ങനെയൊക്കെ. ലാർജ് ഹോസ്പിറ്റൽ ആവുമ്പോ ശ്രീചിത്ര ഹോസ്പിറ്റൽ, അമൃത ഹോസ്പിറ്റൽ, അമൃത മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര അങ്ങനെ വരുത്തില്ല മാഡം. മിഡ് സൈസിന് താലൂക്ക് ആശുപത്രി, ലാർജിന് മെഡിക്കൽ കോളേജ്. ലാർജ് മെഡിക്കൽ കോളേജ് പറയാം, അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് പറയാം. ലാർജ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലും ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അമൃത മെഡിക്കൽ കോളേജ് ഒക്കെ വരത്തില്ലേ മാഡം? അതൊക്കെ വരും ലാർജ് ഹോസ്പിറ്റലില്. എനിക്ക് തോന്നണം ടോം എറണാകുളത്ത് തോന്നുന്നുണ്ടല്ലേ. മിഡിൽ സൈസ് ലാർജ് ഹോസ്പിറ്റലിലാണ് വരുന്നത് കേട്ടോ. മിഡിൽ സൈസ് പ്രൈവറ്റ് വരുന്നുണ്ടോ? പൊതുവേ ഒരു ഹോസ്പിറ്റലിന്റെ വലിയ സംവിധാനങ്ങൾ ഉള്ളതാണെങ്കിൽ ലാർജിൽ വരും. ഒരു പകൽ കുറച്ച് രീതിക്കാണെങ്കിൽ മിഡിൽ വരും. ാണെങ്കിൽ സ്മോളിൽ വരും. ശ്രീചിത്ര മെഡിക്കൽ കോളേജ് ഒക്കെ അത് ലാർജ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ലാർജിലല്ലേ? ലാർജ് ആണ്. ശ്രീചിത്ര, അമൃത, എയിംസ് ഒക്കെ ലാർജ് ഹോസ്പിറ്റലൊക്കെയാണ്. ഓക്കെ, ഹാർട്ടിന്റെ സെക്ഷന് അല്ലെങ്കിൽ എല്ലിന്റെ സെക്ഷന് അങ്ങനൊക്കെ വരുന്ന ഒരു ഇതിൽ വരുന്ന ഹോസ്പിറ്റലൊക്കെ അതില് വരുമോ? മെഡിൽ സൈസ് ഹോസ്പിറ്റലില്ലേ, ഓരോ സെക്ഷൻ മാത്രമേ നിൽക്കുന്ന ഹോസ്പിറ്റലില്, ഹാർട്ടിന്റെ ഹോസ്പിറ്റല്, പിന്നെ അങ്ങനെ എല്ലിന്റെ അങ്ങനൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ സെക്ഷന് മാത്രമായിട്ട് വരുന്ന ഹോസ്പിറ്റലിൽ പെടുന്നതാ സർവീസുകൾ? ഇപ്പൊ ഹാർട്ടിന്റെ മാത്രം ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണ ഹോസ്പിറ്റല്, അത് മിക്കവാറും ലാർജ് സ്കെയിൽ ഹോസ്പിറ്റലിലാണ് വരാട്ടോ. ലാർജ് ഹോസ്പിറ്റലിലാണ് വരുന്നത്. അത്യാവശ്യം അവിടെ കൂടുതൽ ശ്രീചിത്ര മെഡിക്കൽ കോളേജ് അങ്ങനല്ലേ മാഡം? ലാർജിനകത്ത് ലാർജിലാണ് വരുന്നത്. അവിടെ രണ്ടെണ്ണം കണ്ടല്ലേ ഉള്ളത്, ന്യൂറോയും വേറെ എന്തൊക്കെയോ അല്ലേ ഉള്ളു. ആ പക്ഷെ അതിന്റെ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അതായത് സർവീസുകളും റേഡിയോളജി, ലാബോറട്ടറി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ ആ ഹോസ്പിറ്റലിന്റെ അകത്ത് ഉണ്ടെങ്കിൽ അതെന്താണ് ലാർജ് ഹോസ്പിറ്റലാണ്. മിഡ് സൈസ് ഹോസ്പിറ്റലിൽ നിന്ന് എക്സാമ്പിൾ ആയിട്ട് വിചാരിക്കട്ടെ, നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലാണ്. ഓക്കെ, താലൂക്ക് ഹോസ്പിറ്റല് എക്സാമ്പിൾ ആയിട്ട് വിചാരിച്ചാൽ മതി. പറഞ്ഞത് ലെവൽ ഓഫ് കെയറിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ വരുമ്പോ ഞാൻ പറയാം. സ്പെഷ്യൽ കെയറിന് അനുസരിച്ച് ആ ഒരു ഡിവിഷനിലാണ് മോൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ വരണ്ടാ. ഇപ്പൊ ഹാർട്ടിന്റെ മാത്രമുള്ള ഹോസ്പിറ്റല്, അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റല്, ഗൈനക്ക് മാത്രം ഗൈനക്കോളജിയുടെ ട്രീറ്റ്മെന്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ, അത് ലെവൽ ഓഫ് കെയറിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ എടുക്കുമ്പോ പറയാം കേട്ടോ.
ആർ സി സി അത് ലാർജ് മെഡിക്കൽ കോളേജ് ലാർജ് ഇതിനകത്തില്ലയോ? ലാർജ് ഹോസ്പിറ്റലിന്റെ കീഴിലാണ് വന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. അപ്പൊ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ടോപ്പിക്ക് അതിന്റെ ടോപ്പിക് ക്ലിയർ ആണ്. സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റലിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ മ്യൂട്ട് ആക്കിയുണ്ട് എല്ലാവരും. ഓക്കെ, ഇനി ലാർജ് ഹോസ്പിറ്റൽ കഴിയുമ്പോൾ നമുക്ക് ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി കെയർ, അതേപോലെ സെക്കൻഡറി കെയർ, ദെൻ ടെർഷ്യറി കെയർ. നമ്മുടെ ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റലിന് എത്ര ഡിവൈഡ് ചെയ്ത് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ. അനദർ ബേസിക് ഓഫ് ക്ലാസിഫൈങ് ഹോസ്പിറ്റൽ ലെവൽ ഓഫ് കെയർ. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് എന്റെ ലെവൽ ഓഫ് കെയർ എന്ന് പറയുന്നത്. വിച്ച് ആർ ബേസിക്കലി ത്രീ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പ്രൈമറി കെയർ ആണ് നമ്മൾ നോക്കുന്നത് ആദ്യം. ദ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ സച്ച് ആസ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ ഫോർ സിമ്പിൾ അലൈൻമെന്റ്, സീസണൽ ഇൻഫെക്ഷൻ, നോർമൽ ഡെലിവറീസ്, ഇത്രയും കാര്യങ്ങളാണെങ്കിൽ എവിടെയായിരിക്കും പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൈമറി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യണേ? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ വെച്ചാൽ നമ്മുടെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാന്ന് നോക്കിയിട്ടുണ്ട്. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിൻസ് എടുക്കാനായിട്ട് നമ്മള് വാക്സിൻസ് ഒക്കെ എടുക്കാനായിട്ട് പോകാറുണ്ടല്ലോ കുട്ടികളുടെ കാര്യത്തിലായാലും. ഇപ്പൊ നമ്മൾ കൊറോണ ഒക്കെ വന്നിട്ട് വാക്സിൻ എടുക്കാൻ പോയി, അതേപോലെ നമ്മൾ ടി ടി ടെറ്റനസിന്റെ ഒക്കെ വാക്സിൻ എടുക്കുമല്ലോ, അങ്ങനത്തെ വാക്സിൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലാത്ത. മെഡിസിൻ ഫോർ സിമ്പിൾ അലൈൻമെന്റ്, ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഉള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരു എന്താ പറയാ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാർമസി അവിടെ ഉണ്ട്. അതേപോലെ സീസണൽ ഇൻഫെക്ഷൻസ്, സീസണൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മഴക്കാലത്തിന്റെ സമയത്ത് എങ്ങനെയൊക്കെ പനിയുടെ പനി വരും, ഡെങ്കു, പല പല പനികൾ വരും. അപ്പൊ അതിനുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നോർമൽ ഡെലിവറീസ് ഒക്കെ ആണെങ്കിലും ഇവിടെ പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. In government system, primary health centers are the hospitals that provide primary care. അപ്പം നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ കീഴിലാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൈമറി ഹെൽത്ത് കെയർസ് വരുന്നത്. നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടല്ലോ, അതാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈമറി കെയർ ആയിരിക്കും ആര് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈമറി കെയർ സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്മോൾ ഹോസ്പിറ്റലിന്റെ ഒക്കെ പോലെ തന്നെയാണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും. അവിടെ റിസോഴ്സ് എങ്ങനെയാണ്, കുറവായിരിക്കും. ചിലപ്പോ ഒന്നോ രണ്ടോ ഡോക്ടേഴ്സും അതിന് ആവശ്യമുള്ള ഒരു സ്റ്റാഫും നേഴ്സും അതേപോലെ അത്രയും ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ എവിടെ പ്രൈമറി കെയർ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, പ്രൈമറി ഹോസ്പിറ്റൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ വാക്സിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചെറിയ അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ സീസണൽ ഇൻഫെക്ഷൻസിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർമൽ ഡെലിവറി, ശ്രദ്ധിക്കുക, നോർമൽ ഡെലിവറീസും പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ റിസ്ക് എടുക്കാറില്ല, നമ്മൾ ആരും ഹെൽത്ത് സെന്റേഴ്സിൽ പോയിട്ട് ഡെലിവറി അങ്ങനെ പോകാറില്ല. എന്നാലും അവിടെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ കീഴിലാണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വന്നത്. ഇത് ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ എല്ലാ ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. പ്രൈമറി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സിമ്പിൾ ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും എവിടെ ഉള്ളത്, പ്രൈമറി കെയറിൽ ഉള്ളത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി വരുമ്പോഴാണ് എവിടെ വരുന്നത്, സെക്കൻഡറി കെയറിലേക്ക് വന്നിട്ട് ദേർ ആർ ഹോസ്പിറ്റൽ ദാറ്റ് ഓഫർ മെഡിക്കൽ കെയർ വിച്ച് ഈസ് വൺ ലെവൽ ഹയർ ദാൻ പ്രൈമറി കെയർ. പ്രൈമറി കെയറിനേക്കാളും കുറച്ചും കൂടി ഹൈ ആയിട്ടായിരിക്കും എവിടെ നമ്മുടെ സെക്കൻഡറി കെയറിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ ഇത് പറയുന്നത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. സച്ച് ഹോസ്പിറ്റൽസ് വിൽ ഓഫർ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ജനറൽ സർജറി, സാധാരണ സർജറീസ് ഒക്കെ അവിടെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പം എന്താ കണ്ണിന്റെ സർജറി ചെയ്യും, എന്നിട്ട് തിമിരത്തിന്റെ സർജറി, അതേപോലെ എന്തെങ്കിലും സർജറീസ് ഒക്കെ അവിടെ ചെയ്യാറുണ്ട്. നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറി, കോംപ്ലക്സ് അല്ലാത്ത, കോംപ്ലക്സ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, ഹയർ ലെവലിലേക്ക് റെഫർ ചെയ്യും. കോംപ്ലക്സ് അല്ലാന്ന് തോന്നുന്ന സർജറീസ്, സ്പെഷ്യാലിറ്റി സർജറീസ് ഒക്കെ കൊടുക്കും. ബേസിക് ഇന്റൻസ് കെയർ ക്ലിനിക്കുകൾ ഉണ്ടാവും,
പ്രൊസീജിയർ. പിന്നെ സി സെക്ഷൻ ഡെലിവറീസ് അതേപോലെ സിസേറിയൻ ഡെലിവറീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആര് സെക്കൻഡറി കെയർ സിസേറിയൻസ് ഡെലിവറി അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ അനസ്തീഷ്യ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഇൻ ഗവൺമെന്റ് സിസ്റ്റം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആർ കൺസിഡർ ആസ് സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റൽ. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിന് കീഴിൽ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഞാൻ പറഞ്ഞത് ഏതാണ്? താലൂക്ക് ഹോസ്പിറ്റൽസ്, ഡിവിഷണൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ എറണാകുളത്തും ഡിസ്ട്രിക്റ്റിലും ഹോസ്പിറ്റൽ ഉണ്ട്, എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അതൊക്കെ ഇതിന്റെ കീഴിലാണ് വരുന്നത്. സെക്കൻഡറി കെയർ സർവീസ് കെയർ ഹോസ്പിറ്റൽസിന്റെ കീഴിലാണ് വരുന്നത്. ആർ കൺസിഡർഡ് ആർ സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റൽസ്. ഇവരെയാണ് നമ്മൾ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ലെവൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ദ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽ. നമ്മുടെ പ്രൈമറി ഹോസ്പിറ്റലിനെ അപേക്ഷ നോക്കുമ്പോൾ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ കുറച്ച് അത്യാവശ്യം എന്താണ് റിസോഴ്സ് ഉണ്ട്, അവർക്ക് അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ആൻഡ് ക്യാൻ ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസ്. നമുക്ക് ഒരു ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസ് ഒറ്റയടിക്കൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഒരുപാട് കേസുകൾ എമർജൻസി ആയിട്ട് വരെ കേസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലി സെഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്മോൾ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഏതിന് കീഴിലാണ് വരുന്നത്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന്റെ കീഴിലാണ് വരുന്നത്. ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലി സെഷൻ ജനറലി ഓഫർ സെക്കൻഡറി കെയർ. ഇവരൊക്കെ ഏതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെക്കൻഡറി കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഗവൺമെന്റിന്റെ കേസിൽ ആദ്യം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഡിവൈഡ് ചെയ്തു. ഇതിന്റെ കീഴിൽ തന്നെയാണ് ഡിവിഷണൽ ഹോസ്പിറ്റൽസ് ഒക്കെ വന്നതെന്ന് പറഞ്ഞു. പ്രൈമറി സെന്ററിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ വൺ ലെവൽ ഹയർ ആയിരിക്കും ആര് സെക്കൻഡറി കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ സർവീസുകളെ കുറിച്ച് പറഞ്ഞു. സർജറി ജനറൽ സർജറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാണ്ട് കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ സിസേറിയൻ ഡെലിവറീസ് ഒക്കെ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. അത്യാവശ്യം നിക്കിപ്പൈഡ് ആണ് അവരുടെ കയ്യിൽ അപേക്ഷ നല്ല റിസോഴ്സ് ഒക്കെ ഉണ്ടാവും എവിടെയൊക്കെ കൺട്രി കേരള ഉണ്ടാവും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആണ് മൂന്നാമത്തെ ലെവൽ ആണ് നമ്മൾ പറയുന്നത് ടേഷറി കെയർ. ദീസ് ആർ ഹോസ്പിറ്റൽ വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. ഇവിടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിരിക്കും, നമ്മുടെ കയ്യിൽ അഡ്വാൻസ്ഡ് കെയർ ആയിരിക്കും ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവൽ ആയിരിക്കും കെയർ എന്ന് പറയുന്നത്. ജനറലി ദേ ഓഫർ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആണ്. വിച്ച് ഈസ് റിക്വയർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് കാർഡിയാക്, ന്യൂറോ, നെഫ്രോ, ക്യാൻസർ. ഇതെല്ലാ ഫീൽഡിലും ഈ പറഞ്ഞ ഓരോ ഫീൽഡിന്റെയും എന്തായിരിക്കും സ്പെഷ്യലൈസ്ഡ് കെയർ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആയിരിക്കും ഈ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടേഷ്യറി കെയർ ഹോസ്പിറ്റൽ വിൽ ഹാവ് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ്. ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ് എവിടെ ഉണ്ടാവും? ടേഷ്യറി കെയർ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവും. ഡോക്ടേഴ്സ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ്. ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സും ഏറ്റവും നല്ല എന്താ പറയാ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അവരെ എന്ത് ചെയ്യുന്നത്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ദ ഐസിയു ഓഫ് സച്ച് ഹോസ്പിറ്റൽ വിൽ ടിപ്പിക്കലി ബി സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം. അതേപോലെ തന്നെ എന്താ പറയാ ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു പറഞ്ഞാൽ ഭയങ്കര വെൽ ഡെവലപ്ഡ് ആയിരിക്കും. ഇനിയിപ്പോ ഒരു ഫോറിൻ കൺട്രിയിൽ ഒക്കെ പോകുന്ന പോലെ ആ ഒരു രീതിയിലായിരിക്കും എവിടെ ടേഷ്യറി കെയർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിലാണെങ്കിൽ ടേഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആർ ടേഷ്യറി കെയർ ലെവൽ. ഈ ടേഷ്യറി കെയറിൽ വരുന്നതാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല്. നമ്മൾ പറഞ്ഞ അമൃത, രാജഗിരി, പിന്നെ ഒരുപാട് ഹോസ്പിറ്റൽസിന്റെ പേര് പറഞ്ഞില്ല. അതൊക്കെ ഇതിന്റെ കീഴിലാണ് വരുന്നത്. ടേഷ്യറി കെയർ സർവീസിന്റെ കീഴിലാണ്, കേരള സർവീസിന്റെ കീഴിലാണ് തന്നത്. അപ്പൊ നമ്മ മൂന്ന് ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ വീണ്ടും നമ്മുടെ ഹോസ്പിറ്റൽസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് വന്നത് പ്രൈമറി കെയർ ആണ്, സെക്കൻഡറി കെയർ വന്നു, ടേഷ്യറി കെയർ വന്നു. അപ്പൊ പ്രൈമറി കെയറിൽ നമ്മൾ പറഞ്ഞു എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം എന്താണ്? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻസും ഫാൻസിൻസും അതേപോലെ ചെറിയ അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് ഒക്കെയാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൈമറി കെയർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് സെക്കൻഡറി കെയറിന്റെ കാര്യമാണ്. സെക്കൻഡറി കെയറിലേക്ക് വന്നിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ്, താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആണ്. അതേപോലെ നമ്മൾ കാണണം
മേജറായിട്ടുള്ള മിക്സ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഹോസ്പിറ്റൽസ് ഒക്കെ നമ്മുടെ ഏതിന്റെ കീഴിലാണ്? സെക്കൻഡറി കെയർ കെയർ സർവീസ് ഹോസ്പിറ്റൽസിന്റെ കീഴിലാണ് വരുന്നത്. ദെൻ ടേഷ്യറിയിലേക്ക് വന്നപ്പോഴാണ് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകളാണ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ടേഷ്യറി കെയർ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. വെൽ എഡ്യൂക്കേഡ് ആയിട്ട് ഹൈ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഡോക്ടേഴ്സും അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഇവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഇവിടുത്തെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഐസ് എന്നൊക്കെ പറയുന്നത് വെൽ ഡെവലപ്ഡ് ആയിരിക്കും നമ്മൾ വിചാരിക്കുകയും അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഐസിയൂസും അതേപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടതും അതേ അത്രയും ഫെസിലിറ്റീസും അത്രയും ഇക്വിപ്മെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടാവും ടേഷ്യറി കെയർ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവും. നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലാണ് നോക്കണമെങ്കിൽ മെഡിക്കൽ കോളേജ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഇത് മനസ്സിലായോ എല്ലാവർക്കും? സീസണൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്ത് വന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സീസണൽ പർട്ടിക്കുലർ സീസണിൽ വന്ന അസുഖങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ സീസണൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോ, ഞാൻ മ്യൂട്ട് ഒന്ന് ഓൺ ആക്കാം കേട്ടോ. ഹലോ മാഡം, സീസണൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം അതേ പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തില്ലേ? പനി അതേപോലെ തന്നെ സീസണൽ മഴക്കാലാണെങ്കിൽ ഡെങ്കി ഫീവർ മലേറിയ അങ്ങനത്തെ അസുഖങ്ങൾ കോമൺ ആയിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പൊ അങ്ങനത്തെ അസുഖങ്ങളാണ് നമ്മുടെ സീസണൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. വേനൽക്കാലം വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ വേറെ ടൈപ്പ് അസുഖങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പൊ സീസൺ ഓരോ സീസൺ അനുസരിച്ചുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പ്രൈമറി കെയർ സർവീസ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടെർഷ്യറി കെയറിൽ ഈ ഡയാലിസിസ് ഒക്കെ ഉൾപ്പെടുത്തില്ലേ മാഡം? ഈ ഡയാലിസിസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ മാഡം, പേഷ്യൻസ് ആയിട്ടുള്ളവര്. മാഡം ഈ കൊറേ വയ്യാത്ത പേഷ്യൻസ് ഉണ്ടല്ലോ, ഈ ക്യാൻസേഴ്സ് ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ഡയാലിസിസ് ചെയ്യുന്ന ഉൾപ്പെടുത്തില്ലേ മാഡം? ഡയാലിസിസ് യൂണിറ്റ് എക്സെട്ര എന്നാണല്ലേ ബാക്കി നമുക്ക് ഒരുപ്പിക്കാനുള്ളതാ ഡയാലിസിന്റെ കെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട്. ഇമ്പോർട്ടൻസ് അനുസരിച്ച് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫേഷ്യലി ഇത് വരും. ഓക്കെ, ഡയാലിസിസ് വരും കേട്ടോ. പിന്നെ എനിക്ക് വന്നത് ഡയാലിസിസ് ക്യാൻസർ ഇമ്പോർട്ടൻസി അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കാൻ ഹോസ്പിറ്റൽസ് ഒക്കെ ടെർഷ്യറി ലെവലിൽ വരും കേട്ടോ. ഓക്കെ, ഡൗട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക് ഞാൻ ഒന്നും കൂടി പറയുകയാണ്. എല്ലാവരും ഇണ്ടാണ്ടിരിക്കണോട്ട് അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ എന്താന്ന് പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ സയൻസിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. സ്മോൾ ഹോസ്പിറ്റൽസ്, മിഡ് സൈസ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. ദെൻ നമ്മുടെ ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ. ഈ രണ്ട് ക്ലാസിഫിക്കേഷനും വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായെങ്കിൽ ഒന്നൊന്ന് മെസ്സേജ് ആക്കി. ആ ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പുതിയ ടോപ്പിക് എടുക്കണില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാം. ഈ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ താങ്ക് യു കേട്ടോ.
താങ്ക് യു മാം. എന്റെ പേര് അപർണ എന്നാട്ടോ. എന്റെ പേര് അപർണ, മറക്കരുത് കേട്ടോ പേര്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.